കാർഗിൽ യുദ്ധവിജയത്തിന്റെ 20-ാം വാർഷികത്തിന്റെ നിറവിൽ കാർഗിൽ സൈനികരുമായി ആശയവിനിമയം നടത്തിയ ചിത്രങ്ങൾ പങ്കുവച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ട്വിറ്ററിലൂടെയാണ് മോദി ചിത്രങ്ങൾ പങ്കുവച്ചത്. 1999 നടന്ന കാർഗിൽ യുദ്ധ സമയത്ത് കാർഗിലിൽ പോകാൻ തനിക്ക് അവസരം ലഭിച്ചിരുന്നു. ധീരരായ സൈനികരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനും സാധിച്ചു. ഹിമാചൽ പ്രദേശിലും ജമ്മു കാശ്മീരിലും പാർട്ടിയുടെ ചുമതല വഹിച്ചിരുന്ന സമയമായിരുന്നു അന്ന്. ഒരിക്കലും മറക്കാൻ കഴിയാത്ത അനുഭവമാണ് സൈനികരുമായുള്ള കൂടിക്കാഴ്ച തനിക്ക് സമ്മാനിച്ചത്. ചിത്രങ്ങൾ പങ്കുവച്ച് മോദി ട്വിറ്ററിൽ കുറിച്ചു. സൈനികർക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോയും പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെ സന്ദർശിക്കുന്നതുമാണ് ചിത്രങ്ങളിലുള്ളത്. കാർഗിൽ യുദ്ധത്തിന്റെ ദീപ്ത സ്മരണകൾക്ക് ഇന്ന് 2 പതിറ്റാണ്ടാകുന്നു. 1999 മെയ് 2 പാകിസ്ഥാൻ നുഴഞ്ഞു കയറ്റത്തോടെ ആരംഭിച്ച സംഘർഷം യുദ്ധത്തിലേക്ക് വഴിമാറുകയായിരുന്നു. പോരാട്ടത്തിനൊടുവിൽ വിജയ പതാക പാറിക്കുമ്പോഴും രാജ്യത്തിന് നഷ്ടമായത് 527 ധീര സൈനികരെയാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ 20 വർഷം മുൻപ് കാർഗിലിൽ വെച്ച് നടന്ന യുദ്ധത്തെ യുദ്ധമെന്നല്ല പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഔദ്യോഗിക രേഖകളിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്. കാർഗിൽ വാറിനെ സൂചിപ്പിക്കാൻ സംഘടനം എന്ന വാക്കാണ് പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത്. ഇതിനൊരു കാരണമുണ്ട്. കാർഗിലിൽ തങ്ങൾ നുഴഞ്ഞു കയറുന്നതിനെ കുറിച്ച് പാകിസ്ഥാൻ പറഞ്ഞു പരത്തിയ കള്ളങ്ങളാണ് ഇങ്ങനെ യുദ്ധത്തെ അവർ വിശേഷിപ്പിക്കാനുള്ള കാരണം. തങ്ങളുടെ സൈനികർ ഒരിക്കലും നിയന്ത്രണ രേഖ മുറിച്ചു കടന്നിരുന്നില്ലെന്നും തീവ്രവാദികളും കൂലി പട്ടാളക്കാരുമാണ് നിയന്ത്രണ രേഖ മുറിച്ചു കടന്ന് കാർഗിൽ കൈവശപ്പെടുത്തിയതെന്നുമായിരുന്നു പാകിസ്ഥാന്റെ വാദം. ഇതനുസരിച്ച് പ്രവർത്തിച്ച ഇന്ത്യൻ സൈന്യം അധികം സൈനിക ബലം ഉപയോഗിക്കാതെയായിരുന്നു നുഴഞ്ഞു കയറ്റക്കാരെ നേരിട്ടത്. ഇത്തരത്തിൽ ഇവരെ നേരിട്ട ഇന്ത്യയുടെ നിരവധി ധീര ജവാന്മാരാണ് പാകിസ്ഥാൻ പട്ടാളത്തിന്റെ ക്രൂര പീഡനത്തിലൂടെ മാതൃരാജ്യത്തിനായി വീരമൃത്യു വരിച്ചത്. 1999 കാർഗിൽ ജില്ലയിലെ ഇന്ത്യൻ അധീനതയിലുള്ള പ്രദേശങ്ങൾ പിടിച്ചടക്കിയ പാകിസ്ഥാൻ ഭീകരരെ കണ്ടെത്താനും അവരെ തുരത്താനുമായി ഓപ്പറേഷൻ വിജയ് എന്ന പേരിൽ എത്തിയ ഇന്ത്യൻ സൈന്യം അമ്പരന്നുപോയി. കാർഗിലിലെ ദ്രസ്, കക്സർ, മുഷ്കോ എന്ന പ്രദേശങ്ങളാണ് പാകിസ്ഥാൻ കൈവശപ്പെടുത്തിയിരുന്നത്. തുടർന്ന് തയ്യാറെടുപ്പുകൾ നടത്താതെ നുഴഞ്ഞുകയറ്റത്തെ പ്രതിരോധിക്കാനെത്തിയ ഇന്ത്യൻ സൈന്യത്തിലെ 6 പേരെ പാകിസ്ഥാൻ പട്ടാളം അതിക്രൂരമായി പീഡിപ്പിച്ചു കൊന്നു. പഴുപ്പിച്ച ലോഹ ദണ്ഡുകൾ ശരീരത്തിൽ കുത്തിയിറക്കിയും സ്വകാര്യ അവയവങ്ങൾ വെട്ടിമാറ്റിയും കണ്ണുകൾ ചൂഴ്ന്നെടുത്തുമാണ് ഈ സൈനികരെയൊക്കെ കൊല ചെയ്തത്. സൈനികരല്ല കാർഗിലിൽ അതിക്രമിച്ചു കടന്നതെന്ന നുണ വർഷങ്ങളോളമാണ് പാകിസ്ഥാൻ പ്രചരിപ്പിക്കുന്നത്. സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ യുദ്ധങ്ങളിൽ ഒന്നാണ് കാർഗിൽ യുദ്ധം. ശത്രുവിനോടും കാലാവസ്ഥയോടും മല്ലടിച്ചുള്ള പോരാട്ടം. കര, നാവിക, വ്യോമസേനകൾ ഒരുമിച്ചണിനിരുന്നു. 1999 മെയ് 2 മുതൽ ജൂലൈ വരെ 72 ദിവസം നീണ്ട പോരാട്ടം. പോരാട്ടത്തിൽ ഇന്ത്യക്ക് നഷ്ടമായതാകട്ടെ, 527 സൈനികരെ മലയാളിയായ ക്യാപ്റ്റൻ വിക്രം, ക്യാപ്റ്റൻ അജിത് കാലിയ, ലീഡർ അഹൂജ തുടങ്ങിയവർ കാർഗിൽ യുദ്ധത്തിലെ ജ്വലിക്കുന്ന അധ്യായങ്ങളാണ്. ജൂലൈ 14 പാകിസ്ഥാൻ മേൽ ഇന്ത്യ വിജയം നേടിയതായി അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി പ്രഖ്യാപിച്ചു. ദ്രാസ് മേഖലയിലെ മഞ്ഞുമൂടിയ മലനിരകളിൽ രാജ്യം വിജയ കൊടി പാറിച്ചു. ജൂലൈ 26 യുദ്ധം അവസാനിച്ചതായുള്ള ഔദ്യോഗിക പ്രഖ്യാപനം വന്നു. ഇന്ത്യൻ സൈന്യത്തിന്റെ പോരാട്ട വീര്യം ലോകത്തിന് കാണിച്ചു കൊടുത്ത യുദ്ധവിജയത്തിന് ഇന്നേക്ക് 20 ആണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.